പ്രൈസ് ദി ലോർഡ്. പണ്ട് ജർമ്മനിയിൽ ഒരു മനുഷ്യൻ വിസിറ്റിങ്ങിന് പോയി. അദ്ദേഹം തന്റെ ഒരു സ്നേഹിതന്റെ ഭവനത്തിലാണ് താമസം. അടുത്ത ദിവസം രാവിലെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് ആ വീട്ടിൽ നിന്ന് ഒരു ഭക്ഷണപ്പൊതി അദ്ദേഹത്തിന് കൊടുത്തിട്ട് പറഞ്ഞു, ഉച്ചയ്ക്ക് വെളിയിൽ നിന്ന് ആഹാരം കഴിക്കേണ്ട, ഇത് നാടൻ ഭക്ഷണമാണ്, അതുകൊണ്ട് ഇത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നേരത്ത് ആ പൊതി തുറന്നപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, നല്ല വശം. ഇത് കണ്ടപ്പോൾ മുതൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഭയങ്കര വേദനയുണ്ടായി. ഒരു 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 ഇളിപ്പ്യനായ പോലെ ശു. എന്നാലും എൻ്റെ ഭക്ഷണത്തിൻ്റെ കഴിപ്പ് കണ്ടിട്ടാണോ, അതോ ഞാൻ ഭക്ഷണക്കൊതിയനാണെന്നുള്ള ഒരു വിചാരം അവർക്കുണ്ടായിട്ടാണോ, എന്തായിരിക്കും ഇത് എഴുതി വെച്ചതിൻ്റെ കാര്യം? ഏതായാലും ടെൻഷൻ തീരണമല്ലോ. തിരിച്ചു മടങ്ങി വീട്ടിൽ ചെന്നപ്പോൾ വീട്ടുകാരോട് ചോദിച്ചു, എന്നാലും അതെന്താ അങ്ങനെ എഴുതി വെച്ചത്, നല്ല വശപ്പെന്ന്. ഉടനെ വീട്ടിലുള്ള സഹോദരി പറഞ്ഞു, സാറേ ഇത് തെറ്റിദ്ധരിക്കരുത്, ജർമ്മനിയിൽ ബുട്ടൻ അപ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരാശംസയാണ്. ആ വാക്ക് അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ നല്ല വിശപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതങ്ങ് എഴുതിയെന്നുള്ളതേ ഉള്ളൂ. ആ വാക്ക് ഇവിടെ ഒരാശംസയായിട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ഈ ഭക്ഷണം ആസ്വാദ്യകരമായി തീരട്ടെ, അതൊരാശംസയാണ്. പക്ഷേ അത് ഈ മനുഷ്യൻ അത് തെറ്റിദ്ധരിച്ചു പോയി, അതാണ് പ്രശ്നത്തിന് കാരണം. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ദൈവം തരുന്ന ആശംസകളും നമ്മൾ ഇതുവരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രശ്നമാണ്. ദൈവം നമ്മളോടുള്ള ബന്ധത്തിൽ പറഞ്ഞ ഏറ്റവും വലിയ ആശംസ, ഞാൻ പോവാം പക്ഷെ നിങ്ങൾ ഭാരപ്പെടേണ്ട, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. നമ്മൾ ചിന്തിച്ചത് കർത്താവ് നമുക്ക് സമാധാനം തരുന്നത് നല്ല വീട്, നല്ല കാറ്, ബാങ്ക് ബാലൻസ്, മക്കൾക്കൊക്കെ നല്ല ജോലി, ചുറ്റുപാടുകളെല്ലാം അനുകൂലമായ സാഹചര്യം അല്ലേ, അങ്ങനെ കർത്താവ് നമുക്ക് സമാധാനം തരുമെന്നാണ് ചിന്തിച്ചത്. പക്ഷേ അതല്ല, അങ്ങനെയല്ല കർത്താവ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. പണ്ട് ചിത്രരചനാ മത്സരത്തിൽ സമാധാനം എന്നൊരു സബ്ജക്റ്റ് കൊടുത്ത് ചിത്രം വരയ്ക്കാൻ കലാകാരന്മാരെ ഏൽപ്പിച്ചു. പലരും പല ചിത്രങ്ങളാണ് വരച്ചോണ്ട് വന്നത്. പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷം, തെളിഞ്ഞു നിൽക്കുന്ന ആകാശം, നല്ല ചുറ്റുപാടുകൾ, ഇങ്ങനെ പല ചിത്രങ്ങൾ വന്നു. പക്ഷെ സമ്മാനത്തിന് തിരഞ്ഞെടുത്ത ചിത്രം മറ്റൊന്നായിരുന്നു. ആ ചിത്രത്തിൽ നോക്കിയാൽ സമാധാനത്തിനുള്ള ഒരു വകയില്ല. കോരിച്ചൊരിയുന്ന മഴ, ഇടിപെട്ടുന്നു, മിന്നലുണ്ട്, വൃക്ഷങ്ങൾ പലതും കടപുഴകി വീണിരിക്കുന്നു, ഒരു വൃക്ഷം നദിയിലേക്ക് ഏത് സമയം വീഴാം എന്ന് പറഞ്ഞ് ചാഞ്ഞു നിൽക്കുന്നു, ആ വൃക്ഷത്തിൻ്റെ കൊമ്പിലിരുന്ന് ഒരു പക്ഷി മനോഹരമായ പാട്ടുപാടുന്നു, ആ ചിത്രകാരൻ എഴുതി വച്ചിരിക്കുന്നു, ഇതാണ് സമാധാനം എന്ന് പറഞ്ഞാൽ സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു സാധ്യതകൾ മുൻപിലില്ല. അപ്പോഴും സമാധാനത്തോടെ നിൽക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ സമാധാനം. ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിൽ നോക്കിയാൽ സമാധാനത്തിനുള്ള ഒരു കാര്യങ്ങളും കാണില്ല. അടയപ്പെട്ട വാതിലുകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതമായിരിക്കാം നമ്മുടേത്. ഭാരപ്പെടേണ്ട, അതിൻ്റെ മധ്യത്തിലും സമാധാനത്തോടെ നിൽക്കുവാൻ കഴിയത്തക്ക നിലകളിൽ കർത്താവ് നമ്മളെ ബലപ്പെടുത്തും. അതാണ് ദൈവം നമുക്ക് നൽകിത്തരുന്ന സമാധാനം. അത് സകല ബുദ്ധിയെയും കവിയുന്നതാണ്. ആ സമാധാനത്തോടെ ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ വചന ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ.